നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സിറിയൻ സർക്കാരിനെ വീഴ്ത്തിയത് അമേരിക്കൻ ഇസ്രയേൽ അജണ്ടയെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അലി തെളിവുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സിറിയയിലെ അൽ അസദ് സർക്കാരിനെ വിമതർ അട്ടിമറിച്ചതിനു ശേഷം ഖമീനി നടത്തുന്ന ആദ്യ പരാമർശമാണിത് സിറിയൻ നടന്ന കാര്യങ്ങളിൽ ഒരു അയൽ പങ്കുണ്ടെന്നും ആ രാജ്യം ഇപ്പോഴും അവിടെ ഇടപെടുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു ഇറാഖ് ഇസ്രയേൽ ജോർദാൻ ലബനൻ തുർക്കി എന്നിവയാണ് സിറിയയുടെ രാജ്യങ്ങൾ ഇതിൽ തുർക്കി ബാഷർ അൽ അസദിനെ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് പുറത്താക്കിയതിന് വർഷങ്ങളായി രാജ്യമാണ് ഹയാത്ത് അൽ നേതൃത്വത്തിലുള്ള വിമുദ്ധർ ഞായറാഴ്ചയാണ് അസദിനെ അധികാരം അട്ടിമറിച്ചു അസദിന്റെ വീഴ്ച ഇറാന്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ വിരുദ്ധ പ്രതിരോധ അച്ചുതണ്ടിനെ ദുർബലപ്പെടുത്തിയെന്ന വാദം അദ്ദേഹം നിരാകരിക്കുകയായിരുന്നു ഇറാൻ വീര്യവും കരുത്തുമുള്ള രാജ്യമാണെന്നും ഇനിയും ശക്തി ആർജിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ലബനിലെ ഹിസ്ബുള്ള ഗാസയിലെ ഹമാസ് യമനിലെ ഹുദികൾ ഇറാഖിലെ ഷിയ സായുധ സംഘങ്ങൾ സിറിയയിലെ അസത് പക്ഷം എന്നിവയുൾപ്പെട്ടതാണ് പ്രതിരോധ നാല് മണിക്കൂറിനിടെ സിറിയയുടെ വിവിധ ഭാഗങ്ങളിലെ പതിനഞ്ച് നാവിക താവളങ്ങളും ആയുധപ്പുറകളും ഇസ്രേൽ ബോംബിട്ട് തകർത്തതായി അറിയിച്ചിട്ടുണ്ട് നാനൂറ്റി എൺപത് ആക്രമണങ്ങളാണ് നടത്തിയത് അതിനിടെ ക്രൂരപീഡനങ്ങളുടെ പേരിൽ കുപ്രസിദ്ധമായ സിറിയയിലെ ജയിലുകൾ അടച്ചുപൂട്ടുമെന്ന് വിമത നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനി വ്യക്തമാക്കി ബാഷിർ ഭരണകൂടത്തിന്റെ സുരക്ഷാ സേനയെ ഇല്ലാതാക്കുമെന്നും അദ്ദേഹം വാർത്താ ഏജൻസിയായ രാസായുധങ്ങൾ ഒളിപ്പിച്ച ഇടങ്ങൾ കണ്ടെത്തി സുരക്ഷിതമാക്കാനായി അന്താരാഷ്ട്ര സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സിറിയൻ പ്രസിഡന്റ് ബാഷിർ അൽ അസദിനെ പിതാവും സിറിയയുടെ മുൻ പ്രസിഡന്റുമായ ഹാഫിസ് അൽകുടീരം അഗ്നിഗിരിയാക്കി വടക്കൻ സിറിയയിലെ ചെയ്യുന്ന ശവകുടീരമാണ് വിമിതർ തകർത്തത് ചവകുടിയരത്തിന് തീയിട്ട ശേഷം അവിടെ സ്ത്രീയെ പതാകമായി നിൽക്കുന്ന വിമതരുടെ ചിത്രങ്ങളും വീടുകളും രാജ്യത്തിന് പുറത്തു കഴിഞ്ഞ ലക്ഷക്കണക്കിന് സിറിയൻ അഭയാർത്ഥികളെ തിരിച്ചുകൊണ്ടുവരാനും എല്ലാ പൗരനെയും സംരക്ഷിക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ നൽകാനും ആഗ്രഹിക്കുന്നുവെന്ന് സിറിയയുടെ ഇടക്കാല പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ബഷീർ പറഞ്ഞു എന്നാൽ സിറിയയ്ക്ക് വിദേശ നാണയ ശേഖരമില്ലാത്തതിനാൽ ഇതെല്ലാം പ്രയാസകരമാണെന്നും വ്യക്തമാക്കി ഇറ്റാലിയൻ ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് അൽ ബഷീർ പറഞ്ഞത് ഖജനാവിൽ സിറിയൻ പൗണ്ട് മാത്രമേ ഉള്ളൂ ഒരു യു എസ് ഡോളർ വാങ്ങണമെങ്കിൽ ഞങ്ങളുടെ മുപ്പത്തി അയ്യായിരം നാണയം കൊടുക്കണം ഞങ്ങളുടെ കയ്യിൽ വിദേശ നാണയമില്ല വായ്പകളിലെ ബോണ്ടുകളെ വിവരം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് സിറിയ പിടിച്ച ഹയാറി അൽഷാമിന്റെ നേതൃത്വത്തിൽ ഇറ്റലി ഭരിച്ചിരുന്ന സാൽവീഷ്യൻ സർക്കാരിന്റെ നേതാവായ അൽ ബഷീർ ചൊവ്വാഴ്ചയാണ് സിറിയയുടെ ഇടക്കാല പ്രധാനമന്ത്രിയായത് രണ്ടായിരത്തിയഞ്ച് മാർച്ച് ഒന്ന് വരെയാണ് കാലാവധി അൽ ഖായിയുമായി ബന്ധമുണ്ടെന്ന സംഘടനയാണ് ആസാദ് സർക്കാർ വീണ പശ്ചാത്തലത്തിൽ സിറിയ അഭ്യർത്ഥികളുടെ അപേക്ഷ പരിഗണിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ് തുർക്കിയിലും മറ്റിടങ്ങളിലും അഭയാർത്ഥികളെ കഴിഞ്ഞിരുന്ന സിറിയക്കാർ തിരിച്ചുവന്നുകൊണ്ടിരിക്കുന്നു ഈ പശ്ചാത്തലത്തിലാണ് അൽ പ്രതികരണം പുതിയ സർക്കാർ ന്യൂനപക്ഷങ്ങളുടെ അവകാശം പൂർണ്ണമായി മാനിക്കണമെന്നും ആവശ്യക്കാർക്ക് സഹായമെത്തുന്നത് തടസ്സപ്പെടുത്തരുതെന്നും സിറിയ ഭീകരമായി ഉപയോഗിക്കുന്നത് തടയണമെന്നും യുഎസ് വിമുതരോട് നിർദ്ദേശിച്ചു നല്ലൊരു രാഷ്ട്രം കെട്ടിപ്പടുക്കാനായി സാഹോദര്യത്തോടെയും പരസ്പര ബഹുമാനത്തോടെയും ഒന്നിച്ചു നീങ്ങണമെന്ന് സിറിയയിലെ വ്യത്യസ്ത മതവിഭാഗങ്ങളോട് ഫ്രാൻസിസ് മാപ്പാപ്പയും ആഹ്വാനം ചെയ്തിട്ടുണ്ട്